ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മുടെ രണ്ട് മൂന്ന് സബ്സ്ക്രൈബർക്ക് ചോദിച്ചായിരുന്നു അതുലിനെ പറ്റി ഒന്ന് ചെയ്യാമോ എന്ന്, റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അവരോട് മാക്സിമം പറഞ്ഞ് ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സൗകര്യവും ഒരു വണ്ടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുലിൻ്റെ വിശേഷം. റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ വണ്ടിയുടെ റിവ്യൂ അല്ല. ഏകദേശം പുള്ളി 3 വർഷമായി ഈ അതുൽ വണ്ടി എടുത്തിട്ട്. 98,610 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും വളരെ സത്യസന്ധമായി കറക്റ്റായി കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ഞാൻ എത്തിക്കുകയാണ്. ഈ ബാക്കിൽ നിൽക്കുന്ന നസീറാണ് ഈ വണ്ടി 3 വർഷമായി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നസീറിനോട് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ കിലോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ട കിലോമീറ്റർ 98,610 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ അറിയേണ്ടത് സി എൻ ജി ഓട്ടോറിക്ഷയായ അതുലിൻ്റെ വലിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം. നസീറ, ഇതിൻ്റെ വലിയൊക്കെ എങ്ങനെയുണ്ട്? എത്ര സി സി ആണെന്ന് പറയാമോ? ഇതിൻ്റെ സി സി എന്ന് പറഞ്ഞാൽ 198 സി സി. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ക്യൂട്ട് എഞ്ചിനാണ്. അപ്പോൾ വലിപ്പം വളരെ കുറവാണ്. അപ്പോൾ മറ്റ് വണ്ടി മറ്റ് സി എൻ ജികളായ ബജാജ് മറ്റേ ആപ്പേനെ അപേക്ഷിച്ച് ഇതിൻ്റെ എഞ്ചിൻ സി സി കുറവാണ്, ചെറുതുമാണ്. പിന്നെ വലിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 പേര് 5 പേരായാലും ഇപ്പോൾ നിരപ്പായ റോട്ടിൽ കൂടെ ആയാലും ഇത് സാധാ വണ്ടി പോകുന്ന പോലെ വലിച്ചു പോയിക്കോളും. പിന്നെ കയറ്റം വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട്. മറ്റേ വണ്ടികൾ വലിച്ചു കയറുന്ന പോലെ അത്രയ്ക്കും പവർ കുറച്ച് കുറവാണ്. എന്നാലും വണ്ടി ഇരക്കാതെ അങ്ങോട്ട് വലിച്ച് സാധാരണ കയറുന്ന പോലെ കയറി പോകുമ്പോൾ ഇച്ചിരി സ്പീഡ് കുറയും. പിന്നെ കുത്തനെയുള്ള കയറ്റം ചവിട്ടി എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അതായത് ഹൈ റേഞ്ച് ഏരിയയിൽ ഇത് പറ്റില്ല. സാധാരണ ചെറിയ കയറ്റങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ ഇത് വലിച്ച് അങ്ങോട്ട് കയറും. പിന്നെ വലിയ കയറ്റങ്ങൾ കുത്തനെ ചവിട്ടിയെടുക്കുമ്പോൾ ഇച്ചിരി റൈസ് ചെയ്ത് വേണം വണ്ടി കയറ്റാൻ. അപ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കും. വേറെ ഇപ്പോൾ എറണാകുളം ഏരിയ, അതുപോലുള്ള ആലപ്പുഴ, അങ്ങനെയുള്ള തൃശ്ശൂർ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇത്. ഇപ്പോൾ മലപ്പുറം കോഴിക്കോടൊക്കെ ആണെങ്കിലോ? മലപ്പുറം ഹൈ റേഞ്ച് ഏരിയയിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം മറ്റ് സി എൻ ജിയും കയറ്റം കയറുമ്പോൾ ഇച്ചൊരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ അത്രയ്ക്ക് പവർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ ഏരിയയിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഓടിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്ന് പറഞ്ഞ് വണ്ടി വലിക്കാതെ നിന്ന് പോവില്ല, വണ്ടി വലിച്ച് കയറും, കുറച്ച് സമയം എടുക്കും. വണ്ടി കയറും, പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും കയറാൻ. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റേ വണ്ടി കയറുമ്പോഴുള്ള ഇഞ്ചിന് വല്ല മെയിൻ്റെനൻസാ? അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കില്ല. വലിച്ച് കയറ്റിട്ട് ബുദ്ധിമുട്ടാണ്. അതായത് 198 സി സി ആണിത്. അപ്പോൾ അതനുസരിച്ചുള്ള പവർ ഉണ്ടാവുള്ളൂ വണ്ടിക്ക്. ഇപ്പോൾ ഇത് ഏത് വർഷം വണ്ടിയാണ്? ഇത് 2019 2 മാസം. കിലോമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ കൂടുതൽ ഓടുന്നത് കാരണം ലോക്ക്ഡൗൺ ആയ 2-4 മാസത്തെ ഓടാതെ വണ്ടി വെറുതെ വീട്ടിൽ കിടന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഓടിയത്. പിന്നെ ഇത് 2019 തുടക്കമാണ് ഈ വണ്ടി ഇറങ്ങി. ഇപ്പോൾ പുതിയ അതുല ഇറങ്ങുന്നത് മറ്റേ BS6 ആണ്. BS6 ഈ വണ്ടിയായിട്ട് വല്ല വലിക്കുറവിൽ വല്ല വ്യത്യാസം വല്ല ഉണ്ടോ? പുതിയ വണ്ടി ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. കാരണം വണ്ടി ഷോറൂമിൽ വണ്ടി വന്നെന്നൊക്കെ പറഞ്ഞു, പക്ഷേ വണ്ടി അങ്ങനെ ആരും എടുത്തതായിട്ട് കണ്ടില്ല. പിന്നെ കൂടുതൽ ഈ മോഡൽ വണ്ടി തന്നെയാണ് ഇപ്പോൾ റോഡിൽ അധികവും കാണുന്നത്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഓക്കെ, ഇപ്പോൾ പുതിയ മോഡൽ വണ്ടി എനിക്ക് തോന്നുന്നു 218 സി സി എങ്ങനെയാണ് ഇപ്പോൾ അവർ പറയണത്. അത് ഞാൻ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഇത് 2019 തുടക്കം ഉള്ള വണ്ടിയുടെ കാര്യമാണ് പറയണത്. പിന്നെ രണ്ടാമത് ഈ അതുലിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ സി എൻ ജികളെ അപേക്ഷിച്ച് ആപ്പേനായാലും ബജാജായാലും അതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മെയിൻ്റെനൻസ് വളരെ കുറവാണ്.
അവിടെ എഞ്ചിൻ ഭാഗത്തേക്ക് യാതൊരു പണിയും ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചാലും ഇപ്പോൾ ചോദിച്ചപ്പോഴും എഞ്ചിൻ ഭാഗത്തുള്ള പണി ഇതുവരെയും അവർക്ക് വന്നിട്ടില്ലെന്നാണ്. ആകെപ്പാടെ വരുന്ന പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലച്ചിൻ്റെ പണി വരാറുണ്ട്. അത് ഇപ്പോൾ 10-45,000-50,000 kilometer ഓടി വേണ്ടി ക്ലച്ച് അതിൻ്റെ പണി വന്നു. പിന്നെ ക്ലച്ച് പണി എത്രാശാവും? ഏകദേശം ഇപ്പോൾ ക്ലച്ചും പ്ലേറ്റും പ്ലേറ്റും കൂടി സാധാരണ രീതിയിൽ പണിക്കാശൊക്കെ ഉൾപ്പെടെ ഒരു 1,400 രൂപ പണിക്കാശ് വരും. പിന്നെ ബാക്കിയുള്ള മറ്റേ കേബിളൊക്കെ സാധാ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മറ്റേ ബജാ ഡീസൽ വണ്ടികളും മറ്റുള്ള വണ്ടികളുടെയൊക്കെ സെയിം വില തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഫ്ലൈ വീലിന് ചെറിയ മറ്റേ ഫ്ലൈ വീലിനാണ് ഇതിൻ്റെ പണി വന്നിട്ടുള്ളത്. ഫ്ലൈ വീൽ സ്റ്റാർട്ടറിൻ്റെ അതിപ്പോൾ പൊതുവെ എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. പിന്നെ സ്റ്റാർട്ടറിൻ്റെ കംപ്ലൈൻറ്റ് ബെൻഡക്സ് ഇതൊക്കെയാണ് ഇനി ഇതിലെ പണി വന്നിട്ടുള്ളൂ. ബാക്കി ഇഞ്ചിൻ ഭാഗത്ത് മറ്റേ ഗിയർ ബോക്സ് ഭാഗത്ത് അങ്ങനത്തെ പണികൾ ഇതിന് വന്നിട്ടില്ല. മെയിനൻസ് വളരെ കുറവാണ്. പിന്നെ എനിക്കൊരു കാര്യം, ഓയിൽ ചിലവ് എങ്ങനെയുണ്ട്? എത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഓയിൽ ടോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്? അവർ ഓയില് അളവ് നോക്കിയിട്ട് കുറവാണ്. പക്ഷേ വല്ലപ്പോഴൊക്കെ ചില 50 മില്ലി 100 മില്ലി ഒക്കെ. ഇപ്പോൾ ഒരു 5,000 kilometer ആണ് ഇതിൻ്റെ ഓയിൽ ചേഞ്ചിങ്. 5,000 kilometer ഒരു 3,000 കഴിയുമ്പോൾ ചിലപ്പോൾ ചെയ്യേണ്ടതില്ല, ചിലപ്പോൾ ഒരു 50 മില്ലി ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഗിയർ ബോക്സിൽ തൊടേ വേണ്ട. അപ്പോൾ ഓയിൽ ചെലവ് ഈ 98,000 kilometer ഓടിയിട്ടും വലിയ കാര്യമായ ഓയിൽ ഇതിന് ഈ വണ്ടിയുടെ ഏറ്റവും പ്രത്യേകത ഓയിൽ ലീക്കില്ല. ഓയിൽ ലീക്കില്ല, ഓയിൽ ലീക്ക് വളരെ കുറവാണ്. ഓയിൽ കൊട്ടൂല, കുറവല്ല, ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു 3,000 kilometer ഓടിക്കുമ്പോൾ ഒരു 100 അല്ലെങ്കിൽ 50 ചിലപ്പോ അത് ചിലപ്പോ വേണ്ടി വരുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇഞ്ചിൻ പണിയുടെ വല്ല ലക്ഷണങ്ങളോ വല്ലോ അങ്ങനെ? ഇപ്പോഴും ഇപ്പോൾ ഈ വണ്ടി 98 kilometer ഓടിയപ്പോഴും വണ്ടി ഇപ്പോഴും ഭയങ്കര സ്മൂത്താണ്. പിന്നെ കമ്പനി പറയും 100,000 kilometer ആകുമ്പോൾ ഇഞ്ചിൻ റീസെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, വണ്ടി എന്തെങ്കിലും പണി വരുമ്പോൾ മാത്രമേ. അതിപ്പോൾ ഏത് വണ്ടി എടുത്താലും ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ കമ്പനി പറയുന്നതാണ് 100,000 kilometer ആകുമ്പോൾ റീസെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു. കാരണം 100,000 കഴിഞ്ഞാലും ഇപ്പോൾ 200,000 കഴിഞ്ഞാലും വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് എന്തെങ്കിലും കാട്ടി തുടങ്ങിയാൽ മാത്രമേ ഇഞ്ചിൻ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെറുതെ അതിൻ്റെ പിന്നെ കമ്പനി വല്ലതും പറയണ്ടെ കിലോമീറ്റർ ടോട്ടൽ കിലോമീറ്റർ ഇഞ്ചിൻ്റെ ലൈഫ്? കമ്പനി പറഞ്ഞതാണ് ഇനി 100,000 kilometer ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യണമെന്നുള്ള റീസെറ്റ് ചെയ്യണമെന്ന്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ പഴയ പുതിയ വണ്ടി എടുത്തപ്പോൾ തന്നെയുള്ള അതേ സ്മൂത്താണ് ഇപ്പോഴും ഇഞ്ചിന്. പിന്നെ ഇതിൻ്റെ ഇത് കാർബേറ്റർ ആണല്ലോ, കാർബേറ്റർ ആണ് പ്രവർത്തിക്കുന്നത്. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ് ഏറ്റവും വലുത്. അതായത് ഇത് ചില വണ്ടികൾക്ക് 50 തൊട്ട് ഇങ്ങോട്ട് താഴേക്ക്, ഏതായാലും 40 താഴെ പോകില്ല. ഇപ്പൊ ഞാൻ എന്റെ സിറ്റി റൈഡ് ആണെങ്കിൽ 40-42 43 ലോങ് ഒക്കെ ആണെങ്കിൽ 47-48 50 വരെ കിട്ടും. മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് 2019 തുടക്കം വണ്ടിയല്ല, അന്ന് കിട്ടിയ മൈലേജ് ഇന്നും നിലനിന്ന് കിട്ടുന്നുണ്ടോ? ആദ്യം വണ്ടി എടുക്കുമ്പോൾ മൈലേജ് എപ്പോഴും കുറവായിരിക്കും. കാരണം ഒരു 35-36 കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഓടി അവർ ട്യൂൺ ചെയ്ത് വരുമ്പോഴാണ് മൈലേജ് കൂടുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ 45-47 ആയിട്ട് മൈലേജ് വരാൻ തുടങ്ങി. അതുവരെ 40 വരെ വന്നു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 40 വന്നു. പിന്നെ മൈലേജ് പിന്നെ ഇതുവരെയും താഴേക്ക് പോയിട്ടില്ലെന്നാണ്. മൈലേജ് കൂടി വന്നിട്ട് ഇപ്പം വന്നിട്ട് ഇപ്പോൾ മൈലേജ് താഴേക്ക് പോയിട്ടില്ല. പിന്നെ നമ്മുടെ സിറ്റി ആയതുകൊണ്ട് ഇവിടെ ചവിട്ടി ചവിട്ടി ഓടുന്നതുകൊണ്ട് മാത്രമേ മൈലേജ് എനിക്ക് കുറച്ച് കിട്ടുന്നുള്ളൂ. അല്ലാത്ത ഭാഗങ്ങൾ ഓടുന്ന വണ്ടിക്കൊക്കെ നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ഈ വണ്ടി കണ്ടിട്ട് നല്ല അടിപൊളി നസീർ നല്ലോണം മെയിൻ്റെനൻസ് ചെയ്തൊക്കെ കൊണ്ടായിരിക്കണം ഇത്രയും നല്ല പെർഫെക്ഷനായിട്ട് വണ്ടി അല്ലേ? വണ്ടി ഇങ്ങനെ ഒരു പണിയും അങ്ങനൊന്നും വരാതെ നമ്മ വണ്ടിയെ സ്നേഹിക്കുന്നത് പോലെ ഇരിക്കും വണ്ടി നമുക്ക് തിരിച്ചു തരുന്നത് അല്ലേ? ഏതൊരു കാര്യവും നമ്മ അങ്ങോട്ട് സ്നേഹിച്ചാൽ ജീവന് ഇല്ലെങ്കിൽ പോലും അത് നമുക്ക് തിരിച്ചു തരും. അതാണ് എൻ്റെ ഒരു അറിവ്. നസീർ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു വണ്ടി നോക്കുമ്പോൾ അത് മാന്യന്മാരെ അത് കൊണ്ടുവെടുക്കുക, അത് സൂക്ഷിക്കുക. പിന്നെ ഓയിൽ ചെലവും മറ്റുള്ള പണികളും വരുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ ചില വണ്ടികൾ നിന്ന് പോകുന്ന ഓയിലില്ലാതെ ഓടി നോക്കാതെ വണ്ടി ഇഞ്ചൻ പിടിച്ച് പല വണ്ടികൾ നിന്ന് പോകും. പിന്നെ അതെല്ലാം മാലി ചെറിയ പണിയൊക്കെ വരുമ്പോൾ ഫ്രണ്ടിലെ പണി, അതുപോലെ ഇഞ്ചിൻ്റെ മറ്റുള്ള ഭാഗങ്ങളുടെ പണി, കേബിള് ലൂസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യുക എന്നുള്ള ഇതിൽ വരുമ്പോൾ വണ്ടിയുടെ പണിയും കൂടും, വണ്ടിയുടെ ലൈഫും കുറയും. ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അത് വണ്ടി അനുസരിച്ച് നമ്മുടെ മെയിൻ്റനൻസ് അതനുസരിച്ച് കറക്റ്റായിട്ട് കൊണ്ടുവരുക. വണ്ടി എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ വണ്ടി റഫായിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ ഒരു 40-50 kilometer താഴെ ഓടിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വണ്ടി ആയുസ് കൂടും, അല്ലെങ്കിൽ വണ്ടി ഞാൻ പെട്ടെന്ന് അധികം ആയുസില്ലാതെ തകർന്നു. എൻ്റെ ഇത്രയും ഇപ്പോൾ CNG ഇപ്പോൾ എറണാകുളത്ത് ഇറങ്ങിയിട്ടൊരു 4 വർഷക്കാലം ആറായി. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് CNG വണ്ടി നമ്മൾ എപ്പോഴും കരുതലോടുകൂടി ഉപയോഗിക്കാം. കരുതലോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടും അല്ലേ നസീറേ? അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. പിന്നെ അതുകൂടാതെ നല്ല മൈലേജും
സി എൻ ജി ഓട്ടോ മിക്കതും നല്ല മൈലേജാണ് നമുക്ക് തരുന്നത്. ആ പിന്നെ നസീറ, സി എൻ ജി നമ്മുടെ അതുല് ബോഡിയൊക്കെ പണിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടോ? സി എൻ ജി വണ്ടിയെ സംബന്ധിച്ച് മറ്റ് ഡീസൽ വണ്ടീനെക്കാട്ടിയും ബോഡി വെയിറ്റ് കുറവാണ്. കാരണം ഇത് ഗ്യാസ് വണ്ടിയാണ്, അപ്പോൾ അതനുസരിച്ച് വലി വലിക്കണം. അപ്പോൾ ബോഡിയുടെ വെയിറ്റ് പൊതുവെ മാക്സിമം കുറക്കാൻ നോക്കുക. അതായത് വണ്ടിയുടെ ഗില്ല് പിടിപ്പിക്കുക, മറ്റുള്ള എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ വളരെയധികം കുറക്കുക. എന്നാലും ഇത് മൈലേജ് കറക്റ്റായിട്ടല്ല എന്ന് പോകുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഏതെങ്കിലും തകിട് ഷീറ്റൊക്കെ വെച്ച് പണിയുമ്പോൾ മാക്സിമം കനം കുറഞ്ഞ ഷീറ്റ് ഉപയോഗിക്കുക. പിന്നെ എന്ന് വെച്ചാൽ ആംഗ്ലെയർ വെക്കുമ്പോൾ മാക്സിമം കനം കുറഞ്ഞ ആംഗ്ലെയർ വെക്കുക. കനം കുറഞ്ഞ ഷീറ്റ് ഉപയോഗിച്ചാൽ നല്ല പെയിൻറ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടും അല്ലേ? 5 വർഷം കഴിഞ്ഞാലും പെയിൻറ് അടിച്ചാൽ തുരുമ്പിടിക്കാത്ത തരത്തിലെ പേരിൽ. അപ്പോൾ ചില ആൾക്കാരുണ്ട് വണ്ടി നല്ല സ്ട്രോങ് ആയിക്കോട്ടെ എന്നിരിക്കും, അവിടെ നല്ല കനം കൂടിയ ഷീറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച് അതുപോലെ തന്നെ കനം കൂടിയ ആംഗ്ലെയറൊക്കെ വെച്ച് കനം കൂട്ടി, അപ്പം വണ്ടിയുടെ മെയിൻ്റനൻസിനെ ബാധിക്കും, മൈലേജിനെ ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും അല്ലേ നസീറേ? അതല്ല കറക്റ്റ് അല്ലേ? ആ പിന്നെ വണ്ടിയിൽ ഒരു ഓവറായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാതിരിക്കുക. ഇപ്പോൾ സാധാരണ വണ്ടി കാണാനൊരു ലുക്ക് വാങ്ങി നമുക്ക് വണ്ടി നമ്മുടെ വണ്ടിയാകുമ്പോൾ നമുക്ക് വണങ്ങി ഭംഗി വേണം, അതുള്ള വൃത്തി വേണം. അപ്പോൾ അതനുസരിച്ചുള്ള മെയിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്യുക, ഓവറായിട്ടുള്ള മോഡിഫിക്കേഷൻ ഒഴിവാക്കുക. പിന്നെ ഈ വണ്ടിയുടെ ടയർ തേയ്മാനം, അതായത് മറ്റ് ഡീസൽ വണ്ടീനെക്കാട്ടിയും ടയർ തേയ്മാനം വളരെ കുറവാണ്. കാരണം വണ്ടിയുടെ വെയിറ്റ് കുറവാണ്. പിന്നെ വണ്ടി വേറൊരു ഇതിന് വണ്ടിയുടെ ഫ്രണ്ട് പണി മറ്റ് ഡീസൽ വണ്ടീനെക്കാട്ടിയും കുറച്ച് കൂടും. കാരണം അതായത് ഡീസൽ ടാങ്ക് ഫ്രണ്ടിലാണ് വരുന്നത്. ഡീസൽ ടാങ്കിൻ്റെ വെയിറ്റും ഗ്യാസ് ടാങ്കിൻ്റെ വെയിറ്റും നമ്മുടെ വെയിറ്റും കൂടി ആകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ കുറച്ച് വെയിറ്റ് വരുമ്പോൾ ഫ്രണ്ടിൽ വെച്ച് പണി ഇച്ചിരി മറ്റുള്ളതിനെക്കാട്ടി കുറച്ച് കൂടും. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ടയർ എത്ര കിലോമീറ്റർ കിട്ടിയായിരുന്നു? ഫസ്റ്റ് ഘട്ടം കിട്ടിയിരുന്നത് ഒരു 55 എൻ്റെ ഞാൻ ഓർമ്മയിൽ 55,000 kilometers ഫസ്റ്റ് ഘട്ടം ചെയ്തിട്ട്. പിന്നെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ 3 കൊല്ലമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഓടിച്ച് ഇത് ഉപജീവന മാർഗം ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.